സിപിഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ശേഷം കെ വി തോമസിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് കൈയും കണക്കുമില്ല എന്ന് വേണം പറയാൻ. ഇപ്പോഴിതാ കോൺഗ്രസിൽ വിമതസ്വരമുയർത്തിയ കെ വി തോമസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ടി എച്ച് മുസ്തഫ രംഗത്തെത്തിയിരിക്കുന്നു. വ്യാമോഹവും അവസരവാദിത നിലപാടുമാണ് കെ വി തോമസിനെന്നും വന്ന വഴി തോമസ് മറക്കരുതെന്നും ടി എച്ച് മുസ്തഫ ഓർമ്മിപ്പിച്ചു. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വേളയിലും പ്രസ്താവനകൾ കൊണ്ട് കോൺഗ്രസിനെ വെട്ടിലാകുന്ന കെ വി തോമസിനെ രൂക്ഷ ഭാഷയിലാണ് ടി എച്ച് മുസ്തഫ വിമർശിച്ചത്. പാർട്ടിക്കുള്ളിൽ നിന്നും ഇത്രയേറെ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത നേതാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 1977 തെരഞ്ഞെടുപ്പ് ചുമതലക്കാരനായാണ് തോമസ് വന്നത്. അധികാരഭ്രമവും വ്യാമോഹവുമാണ് തോമസിനെ നയിക്കുന്നത്. കോൺഗ്രസിൽ ഇത്രയേറെ ആനുകൂല്യം നേടിയെടുത്ത മറ്റൊരു നേതാവില്ല. ഇതിൽ കൂടുതൽ എന്താണ് കോൺഗ്രസിന് ചെയ്യാനാവുകയെന്നും അദ്ദേഹം ചോദിച്ചു. രമേശ് ചെന്നിത്തലയെ പോലെയോ ഉമ്മൻചാണ്ടിയോ പോലെയല്ല കെ വി തോമസ്. പ്രതിപക്ഷ നേതാവ് തന്നെ വിളിച്ചില്ലെന്ന തോമസിന്റെ പ്രസ്താവന അഹങ്കാരമാണെന്ന് പറഞ്ഞ മുസ്തഫ തൃക്കാക്കരയിലെ സി പി എം സ്ഥാനാർത്ഥിത്വം പേയ്മെന്റ് സീറ്റാണെന്നും കുറ്റപ്പെടുത്തി. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ താൻ വികസന രാഷ്ട്രീയത്തിനൊപ്പമായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കെ വി തോമസ് കൂട്ടിച്ചേർത്തിരുന്നു. തൃക്കാക്കരയിൽ പ്രചരണത്തിനിറങ്ങുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നും വിളിക്കുമോ എന്ന് നോക്കാമെന്നുമാണ് കെ വി തോമസ് മറുപടി നൽകിയത്. ഇതുവരെ വിളിച്ചിട്ടില്ല, മുൻ തെരഞ്ഞെടുപ്പുകളിലും വിളിച്ചിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞിരുന്നു. തുറന്ന മനസ്സോടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. കേരളിനെ അന്ധമായി എതിർക്കരുത്, അന്ധമായി അംഗീകരിക്കുകയല്ല, എന്നാൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം. താൻ വികസന പദ്ധതികൾക്കൊപ്പമാണ്. പാർട്ടിയിൽ തനിക്കുള്ള വാതിലുകൾ ഒരിക്കലും അടഞ്ഞിട്ടില്ല. കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും. ഒഴിവാക്കിയത് നോമിനേറ്റഡ് സ്ഥാനങ്ങളിൽ നിന്നും മാത്രമാണ്. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും കെ പി സി സി നിർവാഹ സമിതിയിൽ നിന്നുമാണ് ഒഴിവാക്കിയത്. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളായ എ ഐ സി സി കെ പി സി സി അംഗത്വത്തിൽ നിന്ന് മാറ്റിയിട്ടില്ലെന്നും കെ വി തോമസ് പറഞ്ഞു. കോൺഗ്രസ് എന്നത് ഒരു സംഘടനാ രൂപമല്ല, അതൊരു കാഴ്ചപ്പാടും ജീവിത രീതിയുമാണ്. താൻ കോൺഗ്രസ്സുകാരനാണ്. താൻ ഇനിയുള്ള പ്രവർത്തനവും വികസന രാഷ്ട്രീയത്തിനൊപ്പമാകും. തൃക്കാക്കരയിൽ താൻ വികസന രാഷ്ട്രത്തിനൊപ്പം നിൽക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ ഇവിടുത്തെ നേതൃത്വം സമീപിച്ചിട്ടില്ലെന്നും കെ വി തോമസ് വിശദമാക്കിയിരുന്നു. തൃക്കാക്കരയിലെ രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായി തെളിയുന്ന പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോരാട്ടം നടക്കുമെന്ന് കെ വി തോമസ് പറഞ്ഞിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കഠിനാധ്വാനിയാണെന്നും എൽ ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും കെ വി തോമസ് വിലയിരുത്തി. എന്നാൽ കോൺഗ്രസിൽ ഏകാധിപത്യ പ്രവണത ദൃശ്യമാകുന്നുണ്ട്. ഉമാ തോമസ് മോശം സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നില്ല, എങ്കിലും തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി കാണണമായിരുന്നുവെന്നും കെ വി തോമസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്നും പിന്നീട് പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിയായെന്നുമുള്ള പ്രചരണങ്ങളെ കെ വി തോമസ് തള്ളി. ഒരാൾ മാത്രം തീരുമാനമെടുക്കുന്ന സാഹചര്യം ഉള്ളതിനാലാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ വോട്ടർമാരാണ് നഗരത്തിലുള്ളത്. വർഗീയമായ വിഷയങ്ങളിലല്ല അവർ താല്പര്യം കാണിക്കുന്നത്. വോട്ടിനു വേണ്ടി വികസനത്തെ തകർക്കരുതെന്നും കെ വി തോമസ് കൂട്ടിച്ചേർത്തു. സിൽവർ ലൈൻ പദ്ധതി എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം.